സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ ഹെബ്ബാർക്കാർ എഴുതിയ ലേഖനം 10 പതിനൊന്ന് മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തർപ്പിച്ചപ്പോൾ കൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശദീകരിക്കപ്പെട്ടവരെ, അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പദപൂണ്ടരാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മ തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അവളി ചെയ്യുന്നു. എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. അവിടം തുടരുന്നു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരനെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:5-12 വരെയുള്ള തിരുവചനങ്ങൾ. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസിയരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ, നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ദഹിക്കുന്നില്ലയോ? 5000 പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കൊട്ട് അപ്പകഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടികളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസ്തയുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവേൻ. അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസ്തയുടെയും സദുക്കാരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അള്ളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.